ട്വൽവ് ലുക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായമാണ് കുറച്ച് ദിവസങ്ങളെടുക്കാൻ ആഗ്രഹിക്കുന്നത് കപടഭക്തിക്കാരാകരുത് എ ഹാർട്ട് ഫ്രീ ഫ്രം ഹിപ്പോക്രസി കപട കപടഭക്തിക്കാരാകരുത് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ദൈവം ആരെയെന്നും അയാം ആയാമെന്നും യഹോബയാകുന്ന ദൈവം ഞാനാകുന്നുവെന്നും കർത്താവ് നമ്മുടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ നിയമത്തെ ഓർത്തിരിക്കുന്നു അവൻ നമ്മളെ കണ്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു അടുത്തറിഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുമെന്ന് അത്രയാണ് ഈ ദിവസങ്ങൾ ദൈവം എടുപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് കർത്താവ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ ദൂതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ട് എടുത്ത് വായിക്കാൻ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ട് നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഇത് യേശു ക്രിസ്തുവിൻ്റെ വാമൊഴിയാണ് അവൻ്റെ തിരുമൊഴിക്ക് ജീവനിൻ്റെ ശക്തിയാണ് ആ വചനം അല്പമെടുത്ത് വായിച്ചു കഴിയുമ്പം നമ്മുടെയൊക്കെ ഉള്ളിലെ ഭാരം തന്നെത്താനെ ഇറങ്ങിപ്പോകും നമ്മൾ സത്യവചനം ഇപ്പം ഞാൻ ഈ അടുത്തിടകളിൽ കാണുന്നത് ഞാൻ പലർക്കു വേണ്ടിയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പലപ്പോഴും ഞാൻ നല്ലതായിട്ട് വഴക്ക് പറയും ദേഷ്യത്തിലല്ല ഞാൻ വഴക്ക് പറയുന്നത് സത്യം കാണാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് ഞാൻ ശാസിക്കും അത് സ്വീകരിക്കുന്നവർക്ക് നല്ല വിടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ എൻ്റെ ഇടയ്ക്ക് വിളിക്കാറുള്ളൂ സാധാരണ ലൂക്ക്വോ എന്നെ വിളിക്കാറില്ല അവർ ദൈവാന്തം അനുവദിക്കുന്നുമില്ല അപ്പോൾ എനിക്കറിയാം അവരുടെ സമയമായി അപ്പം ഇനി ഒരു കറക്ഷൻ മാത്രം മതിയെന്ന് കഴിഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ ഒരു വച്ച് നല്ല വാര്യ ഭർത്താക്കുമ്പോൾ രണ്ടുപേരും നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ചെറുതെ ചെറിയ കാര്യങ്ങളിൽ പഴക്ക് രണ്ട് പേരുടെയും ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ സ്നേഹം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മുഴുവനും ചെട്ടീക്കമാണ് അപ്പോൾ ഒന്നിന് നമ്മൾ കുഴി കുഴിച്ചത് കുഴി താണോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം രഹസ്യങ്ങളെല്ലാം പുറത്തോട്ട് കൊണ്ടുവരും പുറത്തോട്ട് കൊണ്ടുവഴത്തേക്കും നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് ഒരു സംഗതി മുൻപോട്ട് പോകാൻ സാധ്യതയില്ലാന്ന് വരുമ്പം കർത്താവിൻ്റെ ശാശ്വത ഭുജം അടിവര അതായത് പറയുന്നില്ലേ എനിക്ക് ദർ ഇസ് നോ പിറ്റ് വിച്ച് ഇസ് ഡീപ്പ് ഫോർമി അതായത് കർത്താവിന് കൈ എത്തിപ്പറ്റാൻ വയ്യാത്ത ഒരു കുഴിയും ഭൂമിയിലില്ല കർത്താവിൻ്റെ കൈ അതിൻ്റെ അടിയിലോട്ട് നിന്നിട്ട് അവരെ പൊക്കിയെടുത്ത് വന്നിട്ട് വീണ്ടും അവരെ പഴയതിലും കൂടുതൽ സ്നേഹത്തോടെ നിർത്തുന്ന ഒരു അനുഭവം ഈ അടുത്ത ദിവസങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോൾ ഈ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണ് അപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്നേഹം ഇപ്പോഴാണ് പുറത്തു വരാൻ ഇതുവരെയുള്ള സ്നേഹം ജഡീക സ്നേഹം പക്ഷേ കർത്താവ് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് റീബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ യഥാർത്ഥമായ വിശുദ്ധ സ്നേഹം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ തന്നെ വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ചാക്കിയതുപോലെ ദൈവത്തിന്റെ ആത്മാവിൽ പത്രോസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തതുപോലെ സകലത്തിൽ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷത്തിൽ നിനക്ക് വേണ്ടാത്ത ഉപദേശം തരാൻ പലരും കടന്നു വരും ഞാൻ ഉപദേശിക്കാറുള്ള ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ അടുത്തിടയിലുള്ള പ്രശ്നത്തിനഥവാൻ ഞാൻ പറയും ഞാനൊരു ഉപദേശ ആത്മാവിന് നിനക്ക് തന്നിരിക്കുകയാണ് നീ അത് വാങ്ങിച്ചെടുത്ത് ഉരുവിട്ട് അത് പ്രാപിച്ചെടുക്കണം പലയിടത്തുനിന്ന് കേൾക്കുന്നത് നിർത്തിയെച്ച് ഞാൻ ഈ ഒരു പറയുന്നതെങ്കിലും ഒരു ജീവവൃക്ഷമാക്കാൻ സാധിച്ചാൽ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ജീവവൃക്ഷം ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറയും പലതും പിന്നെ പണ സംബന്ധമായ പണം കിട്ടാൻ വേണ്ടി ഉപദേശിക്കുന്നവരുണ്ട് പിന്നെ നമുക്ക് പേര് കിട്ടാൻ വേണ്ടി ഉപദേശിക്കുന്നവരുണ്ട് എനിക്കതാണ് കഴിവ് അതൊന്നും പ്രസക്തിയില്ല ഇവിടെ ദൈവസന്നിധിയിൽ ആത്മാവെന്ത് പറയുന്നു അതേ നടക്കത്തുള്ളൂ അപ്പം നമ്മൾ ആത്മാവിൽ പറയുകയാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി നീ കുറച്ച് നാളത്തേക്ക് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ജീവവൃക്ഷത്തെ വളർത്തിയിട്ടു നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വിത്ത് നല്ല വിത്താണെങ്കിൽ നല്ല മണ്ണാക്കാൻ നിന്ന് മുൻപ് അവിടെ കലപ്പ് ഇറക്കിയിട്ട് മണ്ണ് വലിച്ചു കീറും വലിച്ചു കീറ എന്ന് പറയുമ്പം മണ്ണിന് ജീവനുണ്ടെങ്കിൽ മണ്ണ് പറയും ഇത് പ്രയാസമാണ് നമ്മുടെ കണ്ടത്തിലൊക്കെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഈ സമയം അപ്പോൾ അവർ നോക്കിയിരിക്കുന്നത് ആദ്യത്തെ മഴയ്ക്ക് വേണ്ടി ആദ്യത്തെ മഴയ്ക്ക് വേണ്ടി എന്തിനാണ് നോക്കുന്നത് ദൈവത്തിന് മഴ വരുമ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന ആ കട്ടിയുള്ള കഠിനമായിട്ടുള്ള കല്ല് പോലെ മണ്ണ് സോഫ്റ്റ് ആകും അതുപോലെയാണ് നമ്മുടെ ഹൃദയം വചനം കേൾക്കാതിരിക്കുന്നവരുടെ ഹൃദയം അങ്ങനെ തന്നെ വിശ്വാസിയാകാം ഏറ്റവും മുമ്പ് നിൽക്കുന്നവരാകാം പക്ഷെ ദിനം പ്രതി ഭജനം മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഈ ദൈവത്തിൻ്റെ ആത്മാവില് ഈ പിന്നെ പ്ലവ് അല്ലെങ്കിൽ ഈ കലപ്പ് ഇതിനകത്തൂടെ ഇറക്കിയിട്ടില്ല എങ്കിൽ അടുത്ത സീസണിലേക്കുള്ള നല്ല വിത്ത് അവിടെ കിളിക്കത്തില്ല കിളിക്കത്തിൽ ഇടാനും പോകുന്നില്ല ദൈവം ദൈവം ഇടത്തുമില്ല കല്ല് പോലെ ഇടത്തോണ്ട് വഴിയോരത്ത് വീണ വിത്തുകൾ എത്ര എണ്ണത്തെക്കുറിച്ച് അത് ശ്രദ്ധിക്കണം അവയൊന്നും കിളുത്തില്ല പിന്നെ കുറച്ച് കിലക്കു പക്ഷികളും ഒന്ന് തിന്നുകൊണ്ട് പോയത് എന്നാൽ തന്നെയാണ് വചനത്തിൻ്റെയും പ്രയോജനം വായിക്കാൻ പോവുകയാണ് പന്ത്രണ്ടിനകത്തിങ്ങനെ അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീശന്മാരുടെ പൊളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊടുപ്പിയും മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കുകയില്ല ആകെയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരകളിൽ വരും പിന്നെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയും നമ്മളെ പുതുക്കിയല്ലേ റിയൽ ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുന്നു ഇതാ അവനെ ഭയപ്പെടുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതാണ് ഇതാണ് പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യഭാഗം എന്താണ് കപടഭക്തിക്കാര അല്പ പുളിച്ച മാവ് ഒരമ്മയ്ക്കറിയാം ഒരു സ്ത്രീക്കറിയാം പുളിച്ച മാവ് എടുത്തിട്ട് ഒരു രണ്ട് പറ അരിക്കരിപ്പൊടിക്കകത്ത് ഇട്ട് വെച്ചിട്ട് രാത്രിയിൽ കഴിയുമ്പോൾ നേരം വെളുക്കുമ്പോൾ മാവ് മുഴുവനും പൊങ്ങി കലത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്നത് കാണാം കണ്ടിട്ടുണ്ട് എത്ര ഇട്ടു അല്പം നല്ല വചനം കേട്ട് ഞാൻ ഇന്ന് ജയം ജയമെടുക്കുമെന്ന് പറഞ്ഞു വരുമ്പം വേറൊരാളിങ്ങോട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് എത്രയോ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പോയിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാൻ വചനം പറയും ആദ്യത്തെ പത്ത് മിനിറ്റ് ഇവരെ ആത്മാവിലൊന്ന് തീ കത്തിക്കാൻ വേണ്ടി ഞാൻ ബന്ധപ്പെടും എനിക്ക് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ആ ഭാരം വി ആർ സ്റ്റാൻഡിങ് ഇൻ എ ഡിഫറെൻറ്റ് കോൺക്രിഗേഷൻ അവിടെ അത് പൊക്കിക്കൊണ്ട് വന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് ഇവരെ ആത്മാവി പൊക്കിക്കൊണ്ട് വരും അത് കഴിയുമ്പോഴത്തേക്ക് വേറൊരാൾക്കോർക്കൊരു ചെറിയ സമയം കൊടുക്കും അവർ കേട്ടെന്ന് പോലും ഇല്ല നമ്മുടെ നമ്മൾ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് ഒരു ദൂത അന്നേരം അവർ വചനം എടുത്ത് പറയും അപ്പം ഞാൻ പറയും ഞാൻ കരുതാനോട് ചോദിക്കുന്നത് എന്താ അർത്താവ് ഞാൻ ഇത്രയും നേരം വചനം പറഞ്ഞ് ഇവരെല്ലാം അങ്ങോട്ട് സ്വർഗ്ഗം വരെ എത്തിച്ചു ഇപ്പം ഒരു തണുത്ത തൂവ തൂവാല വെള്ളത്തിനകത്തും മുക്കിയത് അങ്ങോട്ട് കൊണ്ട് അതിൻ്റെ മേളിലോട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞത് ഇല്ലാതാക്കിയില്ലേന്ന് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് വഴിയൊരുക്കും അവിടെയൊക്കെ ആരെങ്കിലും ഞാൻ പറയുന്നതിനെതിരായിട്ട് ചിന്തിക്കുന്നവരെ പോലും ദൈവം കൊണ്ടുവരൂല അവിടെ ഐ നോട്ടീസ് ദാറ്റ് ബിക്കോസ് കർത്താവിൻ്റെ വചനം സീരിയസ് ആയിട്ട് എടുത്തോ നമുക്കൊരു തീഷ്ണതയാണ് അവിടെയാണ് അടുത്തത് കപടഭക്തിക്കാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കാൻ അനുവദിക്കാത്തവരെയാണ് കപടഭക്തി അവരെയാണ് പുളിച്ചമാവെന്ന് പറയുന്നത് വാക്യം വ്യക്തമായിട്ട് പതിനൊന്നാം അധ്യായത്തിൽ ലൂക്കോസിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ന്യായ ശാസ്ത്രിമാരായ നിങ്ങളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു ന്യായശാസ്ത്രിമാർ എല്ലാത്തിനും ഒരു ന്യായവും വാദമാണ് മറ്റുള്ളവർ നമ്മൾ ഓരോ വചനം കേട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം പറഞ്ഞു കഴിയുമ്പം ഇപ്പോൾ ഇരുപത് പേരെ അല്ലെങ്കിൽ മുപ്പത് പേരുടെ അടുക്കാൻ എല്ലാവർക്കും അത് തുടത്തില്ല ചിലപ്പം അതിനകത്ത് ഒരാൾ കാണും നെഞ്ച് വേദനിച്ചിട്ട് ഹേർട്ട് ചെയ്തിട്ട് ഒരഞ്ച് മുൻപോട്ട് അവർക്കായിരിക്കും ചിലപ്പോൾ അന്നത്തെ ദൂത് അത് അവർക്കാണെന്ന് മനസ്സിലാക്കാതെ ഓ ഇത് എനിക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കരുത് വെറിയ മറ്റുള്ളവരുടെ വേദന അതായത് ഈ ഈ പത്തി ഇരുപത് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ശരീരവും ശരീരത്തിൻ്റെ അവയവും നമ്മളാണെങ്കിൽ ഈ ചെറിയ വിരളിന് വേദന വന്ന നമ്മളുടെ വേദന ശരീരത്തിന് അറിയാം ഒരു നരമ്പിന് പ്രശ്നം വന്നാൽ നടക്കാനൊക്കത്തില്ല കാലിൻ്റെ നരമ്പിന് പ്രശ്നം വന്നാൽ നടക്കാനൊക്കൂല പക്ഷെ നടക്കുന്നവർ നടക്കാത്തവരെ കൊണ്ട് നടക്കാനുള്ള സന്മനസ്സുണ്ടാണ് പ്രയാസമുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കട്ടപ്പെട്ടവരാണ് അതുകൊണ്ട് അർത്ഥം പറയുന്നത് നിങ്ങളോ പരീഷന്മാരെക്കുറിച്ച് പറയാൻ ന്യായശാസ്ത്രിമാരെ നിങ്ങളോ കേരളത്തിലെ കയറാൻ ആഗ്രഹിക്കുന്നവരെ കയറ്റത്തുമില്ല എന്ന് വചനം പറയുന്നു സങ്കടമല്ലേ യേശുവിന് സങ്കടമല്ലേ എന്താണ് ഇതിൽ കൂടുതൽ യേശു ചെയ്യേണ്ടിയത് ഞാൻ ചിലപ്പം പറയും ചിലപ്പം ഞാൻ ചിലപ്പം പണ്ടൊക്കെ പിള്ളേരോട് പറയും അല്ല ഇനി എങ്ങനെ പറഞ്ഞാലാണ് നിങ്ങളുടെ തലയിൽ കയറുന്നത് ഞാൻ ദേഷ്യപ്പെട്ടു പറയും കരഞ്ഞു പറയും നെഞ്ചത്തടിച്ച് പറയും ഉറക്കപ്പറയും മൗനമായിട്ട് പറയും ചുമ്മാതെ ഇരിക്കുന്നു പറയും എങ്ങനെ പറഞ്ഞാലും കേൾക്കത്തില്ല ഞാൻ എന്തു ചെയ്യും അപ്പം ദൈവം ഇടപെടും അപ്പം ഏത് തരത്തിൽ ചിലർ പറഷ്യപ്പെട്ട് പറഞ്ഞു അല്ല നീ കരഞ്ഞു പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നില്ല ചിരിച്ചോണ്ട് പറഞ്ഞാലും കേൾക്കാം ഇതിനൊക്കെ ഒരു സമയമുണ്ട് വെയ്റ്റ് അപ്പോൺ ദ ലോഡ് പുളിച്ചമാവിനെ ശ്രദ്ധിച്ചു ആണ് പുളിച്ച മാവ് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണേ അതുകൊണ്ടാണല്ലോ പെസഹായുടെ ദിവസം ഭർത്താവ് തൻ്റെ ശി തൻ്റെ ജനതയും നിന്ന് കൊണ്ടുപോകുമ്പോൾ ആടിൻ്റെ ആടിനെ ഗ്രില്ലി അതായത് തീയിൽ വെച്ച് ചുട്ടു തിന്നുകയാണ് എൻ്റെ എല്ലാം കുടിച്ചേക്കല്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാവ് അന്നേരം കൊഴിച്ചുണ്ടാക്കിയ മാവ് അത് ഇരുത്തി പുളിപ്പിക്കാൻ സമയം കൊടുത്തില്ല അതുതന്നെ നമ്മുടെ ജീവിതം ഒരു പുളിച്ച മാവല്ല നമുക്ക് വേണ്ട നന്മയുടെ പൊതുജീവനത്തിലേക്ക് കയറൂര് ദൈവം പറഞ്ഞാൽ നിനക്കൊന്നേ ഭയപ്പെടാനുള്ളൂ നിൻ്റെ ദേഹിയെ അതായത് ഈ ദേഹിയല്ല ദേഹത്തെ ഈ ശരീരത്തെ കൊല്ലുന്നവനെ നീ ഒന്നും പേടിക്കാനില്ല അവനൊരു ശക്തിയുമില്ല അതുകൊണ്ടല്ലേ സ്റ്റീഫനൊക്കെ സേഫാനൂസൊക്കെ സ്റ്റീഫൻ കരഞ്ഞല്ലേ സ്റ്റീഫൻ സീഫൻ്റെ മേലെ കല്ലെറിയുന്ന സമയത്ത് പൗലോസ് കൂടെ നിപ്പുണ്ട് ദേഹത്തിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ച കാരണം അറിയാം ഈ കല്ലുകൊണ്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതം തീരുവന്നു പക്ഷേ മേളിൽ സ്വർഗത്തിലെ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് നമുക്ക് ആ ശക്തി ഉണ്ടാകണം എന്താ പറയുന്നത് ഭയപ്പെടേണ്ട ഒന്നു മാത്രം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവേ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമാണ് ആ ദൈവം നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ട് നല്ല ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഞാൻ ഓർക്കുന്നു എനിക്കറിയാവുന്ന ഒരു മോളെ ഒരു ഫ്രണ്ടായിരുന്നു നല്ല അസാധ്യ കഴിവും അങ്ങേറ്റത്തെ ശമ്പളം ഡോളർ നമ്മുടെ നാട്ടുകാരല്ല വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പം ഞാൻ കാണുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അസാധ്യ കഴിവും പണം ഉണ്ട് അതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ പോകും പോകുന്നിടത്തെല്ലാം ക്രിസ്ത്യൻ ചർച്ചിൽ കയറും പിന്നെ ബുദ്ധൻ്റെ അമ്പലത്തിൽ അലയത്തിൽ കയറും പിന്നെ സിനഗോ കണ്ടി അവിടെ കയറും പിന്നെ കണ്ടി അവിടെ കയറും ഇവിടെ എല്ലാവരും കയറി 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 തിരിച്ചു വരുന്നു അപ്പം ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നതാണ് എല്ലായിടത്തുനിന്നും ഒരു ഈ നമ്മൾ ഈ ചെറിയ പ്ലാൻ ചെടികൾ റോ ബാഗിനകത്ത് വളർത്തി അതെല്ലാം കൊണ്ടുവന്ന് ഇവന് വാങ്ങിച്ച് 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 അവൻ്റെ ഹൃദയം നിറച്ച ചെടികളുടെ കൂമ്പാരം ഒരക്ഷരണം കിളിതിട്ടില്ല ഞാൻ പറഞ്ഞു ഇവൻ ജോബാവും എനിക്ക് തോന്നുന്നില്ല ഇവനൊത്തിരി കാശുണ്ടായിരിക്കും പക്ഷെ ഇവൻ്റെ ഉള്ളിലൊന്നും ദൈവത്തിൻ്റെ ആത്മാവില്ല അങ്ങനെ തന്നെയായിരുന്നു അതോടെ ആ കൂട്ട് ആ ബന്ധം പോലും ദൈവം ഇല്ലാതാക്കി ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവനിഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെല്ലായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ മക്കളും ക്രിസ്തുവിലായിട്ട് അവൻ്റെ കുടക്കീഴിൽ ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നാഥൻ നിൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ വിഷയം അഭിഷേമിപ്പിക്കുകയാണ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഉടനെ അപ്പച്ചൻ പറയുന്നത് പുളിച്ചമാവ് സൂക്ഷിച്ചോണമെന്ന് കർത്താവ് നീ അത് ചെയ്തോണേ ഞങ്ങൾക്കകത്ത് പുളിച്ചമാവ് കയറ്റല്ലേ അപ്പച്ച അങ്ങനെയുള്ള ന്യായശാസ്ത്രന്മാർ നമ്മുടെ അടുക്കൽ വരല്ലേ അപ്പച്ച നാഥൻ അത് ഏറ്റെടുത്തേ ഒക്കത്തുള്ളൂ ഞങ്ങളുടെ ശരീരത്തിനെ കൊല്ലുന്നവനെ ഞങ്ങളെന്തിനെ പേടിക്കുന്നതെന്ന് അപ്പച്ചൻ ചോദിക്കുന്നു പിന്നെയോ ഞങ്ങളുടെ ആത്മാവിനെ ദേഹിയെ ആരെന്നുള്ള ബോധം മറയ്ക്കുന്ന ഒരവസ്ഥയില്ല പച്ച ആദ്യ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ നിന്നെ മാത്രം ഭയപ്പെട്ടാൽ മതി ഫിയർ ഓഫ് ദ ലോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ബിസ്ഡം ദൈവത്തെ മാത്രം ഭയപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉറച്ചു നിന്ന് സ്നേഹത്തിന് ഭർത്താവ് തികഞ്ഞ സ്നേഹത്തിന് ഭയമില്ല പച്ച തികഞ്ഞ സ്നേഹത്തിന് ഉത്തരങ്ങളുണ്ടപ്പച്ചാൽ തികഞ്ഞ സ്നേഹത്തിന് സന്തോഷമുണ്ട് അതിട്ടതാ പച്ച ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ചോദിക്കുന്നു അവിടെ നിന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം യഥാസ്ഥാനപ്പെടുത്തിയ ദൈവമേ നീ ഞങ്ങൾക്ക് വേലി കെട്ടിക്കുകയാണ് മേ നിറേ തീയിടം അതിൻ്റെ ചുറ്റുമകത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ അത് പ്രകാശമായിട്ട് നിൽക്കട്ടെ അബ്ശൻ തോട്ടക്കാരനായിട്ട് നിന്നാട്ടെ പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേ